ആർഫോറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച് ആ തുക രണ്ട് വർഷം കൊണ്ട് ഇരട്ടിക്കുക, ഇത് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നതുല്യമായ നേട്ടമാണ്. ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ടിൻ്റെ കഴിഞ്ഞ 3 വർഷത്തെ ഇയർലി ആവറേജ് റിട്ടേൺ 51% മുകളിലാണ്. ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് ഹൗസിൻ്റെ ഈ സ്മോൾ ക്യാപ് ഫണ്ട് മാത്രമല്ല, അവരുടെ മറ്റ് പല സ്കീമുകളും ഇതുപോലെ അതിശയിപ്പിക്കുന്ന റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ക്വാണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് 41% റിട്ടേൺ നൽകിയിട്ടുണ്ട്. അത് നോക്കുക, അതിൻ്റെ ബെഞ്ച് മാർക്ക് 18% ഇൻഡെക്സ് റിട്ടേൺ മാത്രമേ നൽകിയിട്ടുള്ളൂ. അതുപോലെ ക്വാണ്ട് ടാക്സ് പ്ലാൻ 39%, ക്വാണ്ട് മിഡ് ക്യാപ് ഫണ്ട് 36%, ക്വാണ്ട് ആക്റ്റീവ് ഫണ്ട് 36%, ക്വാണ്ട് ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് 26%, ക്വാണ്ട് ഫോക്കസ്ഡ് ഫണ്ട് 23%. ഈ ഫണ്ടുകളെല്ലാം അവയുടെ ബെഞ്ച് മാർക്കിനെ വളരെ പിന്നിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇവർ മറ്റൊരു മ്യൂച്വൽ ഫണ്ട് ഹൗസിനും നൽകാനാവാത്ത റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകാൻ കഴിയുന്നത്? ഇത് മനസ്സിലാക്കാൻ 2019 ഒരു ഡാറ്റ നമുക്ക് പരിശോധിക്കേണ്ടി വരും. December 31, അതിൻ്റെ 3 വർഷം മുമ്പേയുള്ള റിട്ടേണുകൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ രസകരമായ കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുക. അതായത് ക്വാണ്ട് ഫണ്ടുകൾ എല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഒഴിച്ച് ബാക്കിയെല്ലാം അതിൻ്റെ ബെഞ്ച് മാർക്കിന് താഴെയായിരുന്നു. ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. കൂടാതെ ഏറ്റവും രസകരമായ കാര്യം, ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് മൈനസ് റിട്ടേൺ, അതായത് നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. കൂടാതെ അവരുടെ AUM പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ഫണ്ടുകളും വളരെ നേരിയ AUM ഉണ്ടായിരുന്നത്. അതായത് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഇൻവെസ്റ്റേഴ്സിന് യാതൊരുവിധ പ്രതീക്ഷയുമില്ലാത്ത ഫണ്ടുകളായിരുന്നു ഇത്. ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ടിൽ വെറും 2 കോടിക്കടുത്ത് മാത്രമാണ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത്. അതുപോലെ ക്വാണ്ട് ഫ്ലെക്സി ക്യാപ് നോക്കുകയാണെങ്കിൽ 1 കോടിക്ക് താഴെ മാത്രമായിരുന്നു അതിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പണമുണ്ടായിരുന്നത്. അപ്പോൾ ഇത്ര ചെറിയ AUM വളരെ നെഗറ്റീവായിട്ടുള്ള പോർ പെർഫോമൻസ്, ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യാൻ പറ്റാത്തത്ര സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു ഫണ്ട് എങ്ങനെയാണ് കഴിഞ്ഞ 3 വർഷം ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി ഉണ്ടാവുകയും അത് മൊത്തം ഏത് വെബ്സൈറ്റ് വാല്യൂ റിസർച്ച് പറ്റിയും എനി വെബ്സൈറ്റ് യു ടേക്ക് മ്യൂച്വൽ ഫണ്ടുമായിട്ടും അതിലൊക്കെ അത് 1st സ്ഥാനത്താണ് നിൽക്കുന്നത്, അവരുടെ എല്ലാ സ്കീമുകളും, ഓൾമോസ്റ്റ് എല്ലാ സ്കീമുകളും. അപ്പോൾ അത്രമാത്രം നല്ലൊരു പെർഫോമൻസ് നടത്താൻ ഇവർക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. 2018 എസ്കോട്ട് മ്യൂച്വൽ ഫണ്ട് എന്ന കമ്പനി, അവരായിരുന്നു ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടുകളുടെ ഉടമസ്ഥാവകാശം. അന്ന് അവരുടെ കയ്യിൽ 235 കോടിയുടെ AUM ഉള്ള ഒരു ചെറിയൊരു മ്യൂച്വൽ ഫണ്ടായിരുന്നു എസ്കോട്ടിൻ്റേത്. ആ എസ്കോട്ടിൻ്റെ മൊത്തം ഫണ്ടുകളെയും ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനി ഏറ്റെടുക്കുകയായിരുന്നു. ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട്, അതായത് ആ കമ്പനിയുടെ യഥാർത്ഥത്തിലുള്ള പേര് ക്വാണ്ട് ക്യാപിറ്റൽ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഇത് 1996 സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയായിരുന്നു. അന്ന് ഈ കമ്പനി വെറുമൊരു ബ്രോക്കിംഗ് കമ്പനിയും അതുപോലെ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും മാത്രമായിരുന്നു. അവർ ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് ഏറ്റെടുത്തതിന് ശേഷം 2019 ശേഷം അതിഭയങ്കരമായ മാറ്റമാണ് ഈ ഫണ്ടുകളിൽ സംഭവിച്ചത്. അതിന് പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഫണ്ട് മാനേജേഴ്സും അതുപോലെ മൊത്തത്തിൽ മാനേജ്മെൻറ്റിൽ വന്ന ചേഞ്ചുകളും ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ വന്ന ചേഞ്ചുകളും ഒക്കെ ഇതിന് കാരണമായി. ഇതിൻ്റെ ഫണ്ട് CEO എന്ന് പറയുന്നത് സന്ദീപ് ടണ്ടനാണ്. അതുപോലെ ഇതിൻ്റെ ഫണ്ട് മാനേജേഴ്സിൻ്റെ ഏറ്റവും പ്രധാനി അങ്കിത് പാണ്ഡെയാണ്. ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയൊരു റിസർച്ച് ടീമാണ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ എല്ലാ സ്കീമുകളും കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിൽ 17,155 കോടിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ആണുള്ളത്. അത് വെറും 235 കോടിയിൽ നിന്ന് ഈ 17,000 കോടിയിലേക്ക് അത് വളർന്നതിന് പിന്നിലുള്ള അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് രീതികൾ നമുക്കൊന്ന് പരിശോധിക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഓരോ ഫണ്ടുകളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ ഏതാണെന്ന് നോക്കാം. കാരണം ആ കമ്പനികളുടെ പ്രത്യേകതകൾ കൊണ്ടാണോ ഇവർ ഇത്ര വലിയ റിട്ടേൺ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം.
അല്ലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ടിന്റെ മേജർ ആയിട്ടുള്ള അഞ്ച് ഹോൾഡിംഗ് ഒന്ന് ഐ ടി സി ആണ്, രണ്ടാമത്തെ ആർ ബി എൽ ബാങ്ക്, പിന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഐ ആർ ബി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഈ കമ്പനികളാണ് ക്വാണ്ട് സ്മോൾ ക്യാപ്പിന്റെ അഞ്ച് പ്രധാനപ്പെട്ട ഹോൾഡിംഗ്. ഇനി ക്വാണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അംബുജ സിമെന്റ്സ്, സിമെന്റ്സ്, അതേപോലെ അദാനി പോർട്ട് എന്നിവയാണ്. ഇവയൊക്കെ 5% മുകളിൽ ആണ് ഈ ഫണ്ടിലുകൾക്ക് നിക്ഷേപിച്ചിട്ടുള്ളത്. ഇതേപോലെ ക്വാണ്ട് ടാക്സ് പ്ലാൻ നോക്കുകയാണെങ്കിൽ അവരെ 5 പ്രധാനപ്പെട്ട മേജർ ഹോൾഡിംഗ്സ് എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഐ ടി സി, അംബുജ സിമെന്റ്സ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, അദാനി പോർട്ട് എന്നിവയാണ്. ഇതുപോലെ നമ്മൾ ക്വാണ്ട് മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, എസ്കോട്ട്സ് കുബാട്ടോ, അതുപോലെ കാനറ ബാങ്ക്, ലിൻഡ ഇന്ത്യ എന്നിവയാണ്. ഇനി ക്വാണ്ട് ആക്റ്റീവ് ഫണ്ട് നോക്കുകയാണെങ്കിൽ അതിൽ ഐ ടി സി, അതുപോലെ അംബുജ സിമെന്റ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അദാനി പോർട്ട്, ആർ ബി ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയാണ്. ഇനി നമ്മൾ ക്വാണ്ട് ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട അഞ്ച് ഹോൾഡിംഗ് റിലയൻസ് ഇൻഡസ്ട്രീസ്, ഐ ടി സി, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അദാനി പോർട്ട് എന്നിവയാണ്. ഇനി ക്വാണ്ട് ഫോക്കസ്ഡ് ഫണ്ട് നോക്കുകയാണെങ്കിൽ ബിക്കാജി ഫുഡ്സ് ഇന്റർനാഷണൽ, അതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, എച്ച് ഡി എഫ് സി ബാങ്ക് ലിമിറ്റഡ്, അദാനി പോർട്ട് എന്നിവയാണ്. അപ്പോൾ ഇവരിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട മേജർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് എല്ലാം സെയിം ആണ്, അധിക ഫണ്ടുകളിലും ഓൾമോസ്റ്റ് സെയിം ആണ് എല്ലാ സ്റ്റോക്കുകളും നമുക്ക് എല്ലാവരും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവരൊക്കെ പ്രധാനപ്പെട്ട ഫണ്ട് മാനേജേഴ്സ് എല്ലാം ഒരാൾ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു റിസർച്ച് ടീം തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാ ഫണ്ടുകളിലും ഇവർ ഒരേ സ്ട്രാറ്റജിയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഇത് നമുക്ക് കാണാൻ കഴിയുന്നത് അദാനി സ്റ്റോക്കുകളിൽ ഇത്രയധികം എക്സ്പോഷറുള്ള മറ്റൊരു മ്യൂച്വൽ ഫണ്ടില്ല. കാരണം അദാനി സ്റ്റോക്കുകൾ പൊതുവെ ഒരു റിസ്കി സ്റ്റോക്കുകളായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്, പക്ഷേ ഇവർ അതിൽ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് അംബുജ സിമെന്റ്, അതുപോലെ അദാനി പോർട്ട്, ഈ രണ്ട് കമ്പനികളിൽ വൻതോതിൽ, അതുപോലെ അദാനി എന്റർപ്രൈസസിലും പല ഫണ്ടുകളിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദാനിയുടെ മൊത്തത്തിൽ ഇവരുടെ എക്സ്പോഷർ ഏകദേശം 15% ഉണ്ട്. അപ്പോൾ അദാനിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ വളർച്ച അതിൻ്റെ ഗുണം ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിന് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഐ ടി സി നോക്കുക, ഐ ടി സി എല്ലാ ഫണ്ടുകളിലും ഇവർ ഐ ടി സി ഉണ്ട്. ഐ ടി സി നമുക്കറിയാം കുറേ കാലം യാതൊരുവിധ ചലനവുമില്ലാതെ കിടന്ന ഒരു സ്റ്റോക്കായിരുന്നു. അത് കഴിഞ്ഞ വർഷങ്ങളിൽ നല്ല രീതിയിലുള്ള റിട്ടേൺ നൽകാൻ തുടങ്ങിയത് ആ സമയത്ത് തന്നെ അവരതിൽ എൻ്റർ ചെയ്യുകയും അതിൽ നിന്ന് നല്ല റിട്ടേൺ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഈ വലിയ റിട്ടേണിന് കാരണം അവരുടെ സ്റ്റോക്കുകൾ മാത്രമല്ല, അവരുടെ ഒരു സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന അതിൻ്റെ ഒരു ടേൺ ഓവർ റേഷ്യോ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും പ്രധാനപ്പെട്ട അവരുടെ മൂന്ന് ഫണ്ടുകളായ ക്വാണ്ട് ആക്റ്റീവ് ഫണ്ട്, ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ട്, ക്വാണ്ട് ടാക്സ് പ്ലാൻ, ഇവയുടെ അവരുടെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ വളരെ അധികം കൂടുതലാണ്. അതായത് സാധാരണ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ട് അത് ബൈ ആൻഡ് ഹോൾഡ് എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് പൊതുവെ ഫോളോ ചെയ്യാറുള്ളത്. അത് വർഷങ്ങളോളം അവർ കയ്യിൽ വെച്ചിരിക്കും, കാരണം അത്രമാത്രം റിസർച്ച് നടത്തി നല്ല സ്റ്റോക്കാന്ന് കണ്ടെത്തിയിട്ടാണ് അവർ ഒരു സ്റ്റോക്ക് വാങ്ങുന്നത്. എന്നാൽ ക്വാണ്ട് ഫണ്ടുകളുടെ ഒരു പ്രത്യേകത അവർ ഒരു സ്റ്റോക്കിലും വലിയ തോതിൽ അങ്ങനെ അതിനെ സ്നേഹിച്ച് കിടക്കുന്ന ഒരു പരിപാടി അവർക്കില്ല. അത് ബൈ ആൻഡ് ഹോൾഡ് ചെയ്യുക എന്ന രീതി അവർ ഫോളോ ചെയ്യാറില്ല. അവർ ഒരു സൈക്ലിക്കൽ രീതിയിൽ ഒരു ട്രെൻഡായിട്ട് വരുന്ന സ്റ്റോക്കാണെങ്കിൽ അത് വാങ്ങും, അതിൻ്റെ ട്രെൻഡ് അവസാനിക്കും അത് വിൽക്കും. ഇങ്ങനെയുള്ളൊരു ചെറിയതുപോലൊരു സ്വിംഗ് ട്രേഡിംഗ് പോലെയുള്ള ഒരു സംഭവമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് ക്വാണ്ട് ടാക്സ് പ്ലാൻ്റെ 142. അതായത് ഒരു വർഷം എത്ര, രണ്ടോ മൂന്നോ പ്രാവശ്യം ചിലപ്പോൾ അവർ സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ടാവും. അതായത് നമുക്ക് തന്നെ ഇവരെ പോർട്ട്ഫോളിയോ വളരെ ഡ്രാസ്റ്റിക്കായി കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഒരു 6 മാസം മുമ്പേ കണ്ട സ്റ്റോക്കുകൾ പിന്നെ ചിലപ്പോൾ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അദാനി എൻ്റർപ്രൈസസ്, ആദ്യം ഇവരുടെ പോർട്ട്ഫോളിയോയിലുണ്ടായിരുന്നു, പിന്നീട് അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹൈ ടേൺ ഓവർ റേഷ്യോ ആണ് ഇവരുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്രയധികം വർദ്ധിക്കാനുള്ള ഒരു കാരണം. ഇത് അവരുടെ മറ്റ് സ്റ്റോക്കുകൾ കാണും, ഇപ്പോൾ ക്വാണ്ട് ആക്റ്റീവ് സ്മോൾ ക്യാപ് ഫണ്ട്, അതുപോലെ ക്വാണ്ട് കൺസംപ്ഷൻ ഫണ്ട്, അതിലൊക്കെ 200%. ടേൺ ഓവർ റേഷ്യോ, അതായത് ഇത് മറ്റൊരു മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് കാണാൻ കഴിയില്ല. 100-ലധികം ടേൺ ഓവർ റേഷ്യോ ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടും ഇല്ല. അപ്പോൾ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടുകളുടെ വിജയത്തിൻ്റെ അവരെ നയിച്ചിട്ടുള്ള ഈ സ്ട്രാറ്റജി നോക്കുക, അതിന് പറയുന്ന പേര് വി എൽ ആർ ടി സ്ട്രാറ്റജി എന്നാണ്. ഇത് ഇന്ത്യയിൽ താരതമ്യേന അത്ര പോപ്പുലർ അല്ലാത്തൊരു സ്ട്രാറ്റജിയാണ്.
അതായത് വാലുവേഷൻ, വി മീൻസ് വാലുവേഷൻ. വാലുവേഷൻ ഒരു കമ്പനിയുടെ അതിൻ്റെ വാലുവേഷൻ ഇവർ കാര്യമായിട്ട് പരിഗണിക്കുകയും അതിൻ്റെ പി ഇ റേഷ്യോ പോലെയുള്ള ഫണ്ടമെൻ്റൽസ് പരിശോധിക്കുക ഇവർ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ അതിൻ്റെ ലിക്വിഡിറ്റിയും അവർ പരിശോധിക്കും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് വാങ്ങുന്ന സ്റ്റോക്കുകൾ നല്ല ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകളായിരിക്കണം. അതുപോലെ റിസ്ക് പാരാമീറ്ററും അവർ നോക്കുന്നുണ്ട്. കാരണം ഇത് വളരെയധികം ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. കാരണം മാർക്കറ്റിന് ടൈം ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ടൈമിംഗ് എന്ന് പറയുന്നത് വാറൻ ബഫേ ഒക്കെ പറഞ്ഞത് പോലെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര കാലം നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനം, അല്ലാതെ ടൈമിംഗ് അല്ല പ്രധാനം എന്നാണ്. എന്നാൽ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഫിലോസഫിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. കാരണം ഈ വി എൽ ആർ ടിയിൽ ഒരു പ്രധാന ആർ ടി എന്ന് പറയുന്നത് ടൈമിംഗ് ആണ്. അതായത് ഒരു സ്റ്റോക്ക് അതിൻ്റെ ട്രെൻഡ് ആരംഭിച്ചു എന്ന് ഇവർ കൃത്യമായ ടെക്നിക്കൽ അനാലിസിസിലൂടെ കണ്ടെത്തുന്നു, എന്നിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ട്രെൻഡ് അവസാനിക്കുന്നു എന്നതും ഒരു ടെക്നിക്കൽ അനാലിസിലൂടെ മനസ്സിലാക്കുന്നു, എന്നിട്ട് അതിൽ എക്സിറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു പരിപാടി പൊതുവെ മ്യൂച്വൽ ഫണ്ടിൽ കാണാറില്ല. കാരണം മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ വലിയ റിസ്ക് എടുക്കാറില്ല. കാരണം സാധാരണക്കാരൻ്റെ ഹാർഡ് ഏൺഡ് മണിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് മാനേജേഴ്സ് ഇത്രയധികം ഒരിക്കലും റിസ്ക് എടുക്കാറില്ല. പക്ഷേ ക്വാണ്ട് ഫണ്ട് അവരെ കൃത്യമായ ഡാറ്റ അനാലിറ്റിക്സ് സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഒരു ആൽഗോ ട്രേഡിംഗ് രീതിയിലുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്രമാത്രം കൃത്യമായിട്ട് മാർക്കറ്റിനെ ടൈം ചെയ്യാൻ പറ്റുന്നത്. ഇനി ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി നോക്കുകയാണെങ്കിൽ അവരുടെ സൈറ്റുകളിൽ കാണുന്നത് ആക്റ്റീവ്, അബ്സല്യൂട്ട് ആൻഡ് അൺകൺസ്ട്രെയിൻഡ് എന്നാണ്. അതായത് ആക്റ്റീവ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് 100% ആക്റ്റീവ് ആണ്. അതായത് നമുക്ക് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടുകൾ ധാരാളം ഉണ്ടെങ്കിലും ഇത്രയധികം ടേൺ ഓവർ റേഷ്യോ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമുക്കാണെങ്കിൽ, അതുപോലെ ആബ്സല്യൂട്ട് അവർ റിട്ടേണിലാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കൃത്യമായിട്ട് ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യുക എന്ന ചാലഞ്ച് അവർ ഏറ്റെടുത്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അവർ അൺകൺസ്ട്രെയിൻഡ് ആണ്. അതായത് ഏതെങ്കിലും ഒരു ഫിലോസഫി അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പല ഫണ്ടുകളും വാല്യൂ ഇൻവെസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നവരാണ്. ഇപ്പോൾ പരാഗ് പരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ട്, അതുപോലെ എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ടുകൾ, അവരൊക്കെ വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആൾക്കാരാണ്. അതേപോലെ ആക്സിസ് ഫണ്ടുകൾ എടുക്കുകയാണെങ്കിൽ അവർ ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റിലാണ് അവർ ബിലീവ്. മിരായ അസെറ്റ് അവരൊക്കെ ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ ചില മ്യൂച്വൽ ഫണ്ടുകൾ ഗ്രോത്തും അതേപോലെ വാല്യൂവും രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫിലോസഫിയാണ് ഫോളോ ചെയ്യാറ്. എന്നാൽ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഫിലോസഫിയിലും അവർ അറ്റാച്ച്ഡ് അല്ല. അതാണ് അവരുടെ പ്രത്യേകത. ഏത് ഫിലോസഫിയും അവർ സ്വീകരിക്കും. എവിടെയാണോ ലാഭം കിട്ടുന്നത്, ഏതിലാണോ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളത്, ആ ഫിലോസഫി അവർ എടുക്കും. അത് ലാഭം കിട്ടുന്നില്ലാണ്ട് ആ ഫിലോസഫി ഉപേക്ഷിക്കും. ആ രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫിലോസഫിയാണ് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഫോളോ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, ഇത് ഒരു ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം ക്വാണ്ട് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഇത്തരം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, നമുക്കറിയാം ഈ ഒരു സ്ട്രാറ്റജി താരതമ്യേന ഇന്ത്യയിൽ പുതിയതാണ്. അപ്പോൾ ഇത് വളറ്റൈലായിട്ടുള്ള മാർക്കറ്റിൽ ചിലപ്പോൾ വർക്ക് ചെയ്തെന്ന് വരാം. അതേസമയം നല്ലൊരു ബുൾ മാർക്കറ്റ് പോകുമ്പോൾ ഇത് എത്രമാത്രം വർക്ക് ചെയ്യും എന്ന് കണ്ടറിയേണ്ടി വരും. ഒരു ലോങ് ടേമിൽ എത്രമാത്രം ഗുണം ചെയ്യും എന്നുള്ളത് നമുക്ക് ഈ ഫണ്ടിൻ്റെ ഭാവി നോക്കിയിട്ടേ പറയാൻ കഴിയുള്ളൂ. പിന്നെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ ടാക്സ് സേവിങ് ഗുണമുണ്ട്. അതായത് നമ്മളിപ്പോൾ സ്വന്തമായിട്ട് കുറേ സ്റ്റോക്കുകൾ സ്വിംഗ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നാൽ ക്വാണ്ട് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ മ്യൂച്വൽ ഫണ്ടിനുള്ളിലുള്ള ഇത്തരം സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടാക്സിൽ നിന്ന് സേവ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഗുണമാണ്. ഇനി ഇതിൻ്റെ ഒരു കോൺസ്, അതായത് ഇതിൻ്റെ കുറച്ച് ന്യൂനതകൾ നോക്കുകയാണെങ്കിൽ, ഈ ഫണ്ടുകൾക്ക് കഴിഞ്ഞ 3 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിലയിരുത്താൻ മിനിമം ഒരു 5 വർഷത്തെ എങ്കിലും ഒരു കാലയളവ് നമ്മൾ പരിശോധിക്കേണ്ടി വരും. അപ്പോൾ അതിനൊരു അവസരം ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിലില്ല. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഫണ്ട് മാനേജേഴ്സ് എല്ലാം ഒരാൾ തന്നെ. ഇപ്പം പല സ്കീമുകളുണ്ടെങ്കിലും അതിപ്പോൾ ലാർജ് ക്യാപ്പിൻ്റെ സ്കീമായാലും സ്മോൾ ക്യാപ്പിൻ്റെ സ്കീമായാലും എല്ലാം മാനേജ് ചെയ്യുന്നത് ഒരു റിസർച്ച് ടീമാണ്, ഒരു ഫണ്ട് മാനേജറാണ്. അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം,
ഈ പോർട്ട്ഫോളിയോ ഭയങ്കരമായിട്ട് ഓവർലാപ്പ് ചെയ്യും. അതായത് എല്ലാ ഫണ്ടുകളിലും എല്ലാ സ്റ്റോക്കുകളും കാണാൻ കഴിയും. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ക്വാണ്ടിൻ്റെ എല്ലാ ഫണ്ടുകളിലും എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ഫണ്ട് എൻട്രി ചെയ്താൽ തന്നെ നല്ല റിട്ടേൺ, അവർ കിട്ടുന്ന റിട്ടേൺ സെയിം ആയിരിക്കും എല്ലാ ഫണ്ടിലും. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, ഈ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ഇപ്പോൾ 17,000 crore മാത്രമേ ഉള്ളൂ. അതായത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഫണ്ടുകളിലാണ് 2,000 crore മുകളിൽ AUM ഉള്ളത്. ഇത് വളരെ ചെറിയൊരു AUM ആണ്. നമ്മളിപ്പോൾ ആക്സിസ്, HDFC, മിരായ അസറ്റ് ഒക്കെ പോലെയുള്ള, കനറ, റൊബേക്കോ ഒക്കെ പോലെയുള്ള ഫണ്ട് ഹൗസുകൾക്ക് വലിയ AUM ഉള്ളപ്പോൾ 10,000, 15,000 ഒരു ഫണ്ടിൽ തന്നെ ഉള്ള, ഇപ്പോൾ ആക്സിസിൻ്റെയൊക്കെ 30,000, 40,000 crore ഉണ്ട്. അതുപോലെ പരാഗ് പരീഖിൻ്റെയൊക്കെ 30,000 മേലെ ഉണ്ട്. അപ്പോൾ ഇത്രയധികം വലിയ AUM ഉള്ള കമ്പനികൾ ആയിട്ട് താരതമ്യം ചെയ്യുന്നത് ഒരിക്കലും ശരിയാകില്ല എന്നാണ് തോന്നുന്നത്. കാരണം ചെറിയ AUM ഉള്ള കമ്പനികൾക്ക് ഈ പറയുന്ന സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ കഴിയും, വാങ്ങുകയും വിൽക്കുക. കാരണം അവർക്ക് ലിക്വിഡിറ്റി സ്വാഭാവികമായിട്ടും ഉണ്ടാകും ചെറിയ ഫണ്ടാകുമ്പോൾ. അതേസമയം വലിയ എമൗണ്ടുകൾ ലിക്വിഡിറ്റി സ്റ്റോക്കുകളിൽ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ 1,000 crore ഷെയർ വിൽക്കാൻ ശ്രമിച്ചാൽ അത് അത്രയും വാങ്ങാൻ ആളുകൾ വേണം. അപ്പോൾ ആ ടേൺ ഓവർ റേഷ്യോ ഇതേപോലെ ഭാവിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ മറ്റൊരു സാധ്യത ഉള്ളത്, ഇത് കോമ്പറ്റേറ്റേഴ്സ് ഇവരുടെ മറ്റ് എതിരാളികൾ ഇത് ഈ സ്ട്രാറ്റജി കോപ്പി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പോപ്പുലാരിറ്റി കുറയാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പോൾ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് ഒരു ഫൈനൽ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ, ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ ഏതെങ്കിലും ഒരു ഫണ്ട് മാത്രം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ എല്ലാ സ്കീമുകളുടെയും ഫണ്ട് മാനേജ്ഡ് ഏകദേശം ഒരു റിസർച്ച് ടീമാണ്. സ്റ്റോക്കുകളുടെ ഓവർലാപ്പിംഗ് എല്ലാ സ്കീമുകളിലും പ്രകടമാണ്. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ചെറിയൊരു ശതമാനം, ഏകദേശം 10 മുതൽ 20% ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പോർട്ട്ഫോളിയോയുടെ ഗ്രോത്തിന് അത് ചിലപ്പോൾ സഹായിച്ചെന്ന് വരാം. 2,000 crore മുകളിൽ AUM ഉള്ള സ്കീമുകളായ ക്വാണ്ട് ടാക്സ് പ്ലാൻ, അല്ലെങ്കിൽ ക്വാണ്ട് ആക്റ്റീവ് ഫണ്ട്, അല്ലെങ്കിൽ ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് എന്നിവ മാത്രമേ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകൾ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ലിക്വിഡിറ്റി ആസ്പെക്റ്റും റിസ്ക് പാരാമീറ്ററൊക്കെ പരിഗണിച്ചാൽ ഈ 3 ഫണ്ടുകൾ മാത്രമേ നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ലെവലിലുള്ളൂ. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഇതൊരിക്കലും ഒരു ബയിങ് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ എന്തായാലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറെ കാണേണ്ടതെന്ന്. കാരണം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏജ്, നമ്മുടെ റിസ്ക് പ്രൊഫൈൽ, നമ്മുടെ ടൈം ഹൊറൈസൺ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഫൈനാൻഷ്യൽ അഡ്വൈസറെ കണ്ടുകൊണ്ട് മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.